അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ, മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ, എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ, എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ കെടാത്തതും പുഴുചാകാത്തതുമായ നരകമുണ്ടെന്ന് പറയുന്നു. ഒന്ന്, അഹങ്കാരമാണ് നോക്കാൻ കാരണം. കണ്ണ് സ്വന്തമാണെന്നുള്ള ചിന്തയുണ്ട്. കണ്ണ് ദൈവം നൽകിയതാണ്, അതുകൊണ്ടാണ് ദൈവം ഓർമ്മപ്പെടുത്തുന്നത് കന്യകയുടെ മേൽ നീ കണ്ണു വയ്ക്കരുതെന്ന് പറയും. വിവാഹപ്രായമാകുമ്പോൾ വിവാഹം കഴിക്കുന്നതാണ് അന്തസ് എന്ന് പറയുന്നത്. അതിന് മാതാപിതാക്കളുണ്ട്. അങ്ങനെ അന്തസ്സായിട്ട് ജീവിക്കാൻ ആൺകുട്ടികളെയും പഠിപ്പിക്കണം. അഞ്ച് ദിവസം ജീവിക്കണമെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കാൻ പറയും. ഹല്ലേലൂയ. 31 വർഷം ഈശോ ജീവിച്ചോളൂ, അന്തസ്സായിട്ടാണ് ജീവിച്ചത്. ഹല്ലേലൂയ. ഏറ്റവും ചുരുങ്ങിയ കാലത്തിനിടയിൽ ഇത്രമാത്രം പ്രസിദ്ധനായ വ്യക്തിയില്ലെന്ന് പറയും. കുറച്ച് ആയുസ് ഉള്ളുവെങ്കിലും ഇതുപോലെ ബില്യൺസ് ജനങ്ങൾ ആദരിക്കുന്ന ഒരു വ്യക്തിയില്ല. അപ്പോൾ ആൺകുട്ടികളുടെ നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്, ഇത് എപ്പോഴെങ്കിലൊക്കെ വായിച്ച് പല പ്രാവശ്യം കുട്ടികളെ പഠിപ്പിക്കണം. നീ തെറ്റായ സ്വഭാവമുള്ള സ്ത്രീകളെയോ പുരുഷനെയോ സന്ദർശിക്കരുത്. ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ നോക്കി നടക്കുന്ന സ്വഭാവം നീ അവസാനിപ്പിക്കണം. മക്കളോട് പറയേണ്ടി വരും. നീ കാലിട്ടർ വേണി നീ പരിഹാരം ചെയ്യേണ്ടി വരും. കണ്ണുകൊണ്ട് നോക്കുന്നവനെല്ലാം പരിഹാരം ചെയ്യണമെന്ന് പറയാണ്. കുട്ടിക്കാലം തൊട്ട് ചിലർക്ക് തുടങ്ങിയതായിരിക്കും അത്. കുട്ടിക്കാലം തൊട്ട് നോക്കിയ പാവത്തിന് എപ്പോഴെങ്കിലും ആരാധനയുടെ മുമ്പിലിരുന്നോ ദേവാലയത്തിൽ പോയോ ജോലി ചെയ്തോ പ്രാച്ഛിത്തം ചെയ്തോ അവൻ പരിഹാരം ചെയ്യാൻ പറയണം. എവിടെയെങ്കിലും കൂട്ടുകാർക്കോ നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാർക്ക് മോശമായ സ്വഭാവം ഉണ്ടെങ്കിൽ അവരുടെ അധ്വാനശീലത്തിനോ അല്ലെങ്കിൽ അവൻ കാലിട്ടറി വീഴും. ഒരു വീഴ്ചയ്ക്ക് കാരണം ആ നോക്കിയ പാവമായിരിക്കും. ഹല്ലേലൂയ. ഒരാളുടെ വീഴ്ചയ്ക്ക് കാരണം അവൻ്റെ കണ്ണാണെന്ന് ഇവിടെ പറയണം. നീ കാലിട്ടറി വീഴും. എവിടെയെങ്കിലുമൊക്കെ നീ വീഴും, കാരണം നിൻ്റെ കണ്ണ് നീ പാപത്തിന് ഉപയോഗിച്ചു. ഹല്ലേലൂയ. നീ സ്ത്രീ അശുദ്ധമായ സ്ത്രീകൾക്ക് അടിമയാകരുത്. നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. ചില പാപം ചെയ്താൽ പിന്നീട് അവരുടെ ബിസിനസ് നഷ്ടപ്പെടാനിടയായിത്തീരും. ഒരു പട്ടണം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ബിസിനസ്സിന് വളരെയധികം പുരോഗതി ഉണ്ടായിരുന്നൊരു പട്ടണമാണ്. പിന്നീടത് അധപ്പതിച്ചു പോയി ബിസിനസ്സൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സന്ദർശിച്ച അവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയുമായിരുന്നു, ദൈവം അനുഗ്രഹിച്ചൊരു നാടായിരുന്നു, നല്ല വഴികളും നല്ല ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബിസിനസ്സിൽ പണം കിട്ടിയപ്പോൾ ആണുങ്ങളെല്ലാം സ്ത്രീകളുടെ പിന്നാലെ പോയി. ആ പട്ടണം നശിച്ചു, അവരുടെ ബിസിനസ്സും നശിച്ചു. അവരുടെ പട്ടണവും നശിച്ചു, ആ ബിസിനസ്സിനെയും ദൈവം കൈവിട്ടു. അപ്പോൾ ദൈവം മുകളിലുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. ദൈവം മുകളിലുള്ള ദൈവം നമ്മളെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. നീ കണ്ണുകൊണ്ട് പാപം ചെയ്താൽ നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. പുതിയ നിയമത്തിൽ ഇതുകൊണ്ട് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, നിൻ്റെ കണ്ണ് ശുദ്ധമാണെങ്കിൽ ശരീരം മുഴുവൻ ശുദ്ധമായിരിക്കും. ഏറ്റു പറയാം, നിൻ്റെ കണ്ണ് ശുദ്ധമാണെങ്കിൽ ശരീരം മുഴുവൻ ശുദ്ധമായിരിക്കും. നിൻ്റെ കണ്ണ് ശുദ്ധമാണെങ്കിൽ ശരീരം മുഴുവൻ ശുദ്ധമായിരിക്കും. കന്യകയുടെ മേൽ കണ്ണു വയ്ക്കരുത്. നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. കന്യകയുടെ മേൽ കണ്ണു വയ്ക്കരുത്. നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊന്ന്, നഗരവീഥികളിൽ അങ്ങുമിങ്ങും നോക്കി നടക്കരുത്. ദൈവവചനത്താൽ പഴയ നിയമം തൊട്ടേ നമ്മെ ശുദ്ധീകരിക്കുകയാണ്.
അങ്ങും ഇങ്ങും നോക്കി നടക്കുന്ന സ്വഭാവം എന്ന് പറയും. മോശമായിട്ട് ആരാ എന്തൊക്കെ നോക്കി നടക്കുന്ന സ്വഭാവവും അവസാനിപ്പിക്കാൻ ആൺകുട്ടികളോടോ, ഇതെല്ലാം മതത്തിൽപ്പെട്ടവർക്കും വേണ്ടിയുള്ളതാണ്. ഏത് മതത്തിൽപ്പെട്ടവരായാലും പറയണം, ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എല്ലാ മതത്തിൽപ്പെട്ടവരും അനുസരിക്കേണ്ട കാര്യമാണ് ദൈവം പ്രവാചകന്മാരിലൂടെ ഒരുക്കിയത്. അപ്പോൾ അവർ കേട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെങ്കിലും വളർത്താമെന്ന് പറയുമല്ലോ. നമ്മൾ മക്കളെങ്കിലും വളർത്താൻ ഈ പ്രഭാഷകൻ 9 അധ്യായം നിങ്ങൾ ഓർക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതാണ്. നഗരവീഥികളിൽ അങ്ങുമെങ്കും നോക്കി നടക്കരുത്. ആളൊഴിഞ്ഞ കോളുകളിൽ അലയരുത്. ആളില്ലാത്ത കോണുകളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴാണ് ചിലപ്പോൾ ചില പെൺകുട്ടികളൊക്കെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളില്ലാത്ത കോണുകളിലൂടെ പെൺകുട്ടികളും പറയും. കാരണം പൈശാചികതയോ തിന്മയോ പെരുകിയ ഉള്ളവർക്ക് ഉപദ്രവിക്കാൻ തോന്നും. പിശാജ് ചിലപ്പോൾ ഒറ്റപ്പെട്ട് നടക്കാൻ ചില പെൺകുട്ടികളെയും തോന്നിപ്പിക്കും. ഒറ്റയ്ക്ക് നടന്നോ ഓവർ കോൺഫിഡൻസ് കൊടുക്കും പിശാജ്. അതുകൊണ്ടാണ് അവരോ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. രൂപവതിയിൽ നീ കണ്ണു പതിക്കരുത്. മറ്റൊരുവിനെ സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്. മറ്റൊരാളുടേതായ ഹസ്ബൻഡിനെയോ ഭാര്യയോ നീ അഭിലഷിക്കരുത്. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു. അന്യൻ്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിലിരിക്കരുത്. ഭക്ഷണത്തിനോ ഡിന്നറിനോ വിവാഹത്തിൽ പോകുമ്പോഴോ അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒത്തിരി സംസാരങ്ങളോ മറ്റോ ഒഴിവാക്കാൻ വചന ഓർമ്മപ്പെടുത്തുകയാണ്. അത് ആകർഷണത്തിന് അത് കാരണമായി തീരാം. ഇന്ത്യയിലത് വർദ്ധിച്ചു വരുന്ന ഒരു തിന്മയാണ്, പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ. ഓവർ കോൺഫിഡൻസ് ആയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ചിലപ്പോൾ ചില അവസരത്തിലൊക്കെ സംസാരിച്ച് ഏറ്റവും അവസാനം തെറ്റായ സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഇടയാകാം. അപ്പോൾ സ്ത്രീകളെ ഓർമ്മപ്പെടുത്തണം. എന്നോട് ആര് പറഞ്ഞു കാണുന്നവൻ്റെയൊക്കെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് നോക്കണം. ഭർത്താവുണ്ടല്ലോ, ഭർത്താവിനോട് ചേർന്നിരിക്കാനാണ് സ്ത്രീകളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. വേറെ ഏതെങ്കിലുമൊക്കെ പുരുഷനോട് ചേർന്നിരിക്കാനല്ല, ഭർത്താവിനോട് ചേർന്നിരിക്കാനാണ് വചനം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. വീഞ്ഞുകുടിച്ച് നീ മദ്യക്കുകയും അരുത്. നിൻ്റെ ഹൃദയം മറ്റുള്ളവരിലേക്ക് ആകർഷ്ടമാകും, നീ നാശത്തിലേക്ക് തെന്നി വീഴും. മദ്യം വീഞ്ഞു പോലും ഒരാളെ നാശത്തിലേക്ക് തെന്നി വീഴിക്കും. അങ്ങനെ മദ്യം നാശത്തിലേക്ക് തെന്നി വീഴിക്കാനിടയായ ഇന്ത്യയിലെ വലിയൊരു ജനതയാണ് മലയാളികൾ. പഞ്ചാബികളായിരുന്നു ഏറ്റവും അധികം മദ്യപിച്ചിരുന്നത്. ഇന്നത് മലയാളികളായി. കാരണം മദ്യം പഴയ നിയമത്തിൽ പറഞ്ഞു, വീഞ്ഞു പോലും നീ കുടിച്ചാൽ നീ തെന്നി വീഴും. വീഞ്ഞു കുടിച്ചാൽ പോലും നീ തെന്നി വീഴുന്ന ഇതിന് കാരണമായി തീരും. മദ്യം നശിപ്പിച്ചു. കുറേ കാരണം മലയാളിയുടെ അഹങ്കാരമായിരുന്നു, അല്ലെങ്കിൽ അവൻ അപകർഷതയുണ്ടായിരുന്നു. യൂറോപ്പിലോ അമേരിക്കയിലോ ജോലി ചെയ്ത മലയാളികൾ ധിക്കാരം കാണിച്ചു. അവൻ ഇവിടെ വന്ന് മദ്യം കൊണ്ടുവന്ന് ഇവിടെ വന്ന് കുടിപ്പിച്ചും പലരെ നശിപ്പിക്കാൻ ഇടയായി. പിന്നെ പണത്തിൻ്റെയും പഠിപ്പിൻ്റെയും അഹങ്കാരം ഉണ്ടായിരുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളെ തിരുത്താൻ ഉള്ള ശക്തിയില്ലായ്മ ഉണ്ടായിരുന്നു. യൂറോപ്പിനും അമേരിക്കക്കാരനും ചെയ്തതെല്ലാം വിഴുങ്ങി. യൂറോപ്പിനെ അമേരിക്കക്കാരനെ പഠിപ്പിക്കാൻ മാത്രം നമ്മളും വളർന്നില്ല, മക്കളെയും വളർത്തിയില്ല. അതിൻ്റെ ദൂഷ്യം കൂടിയാണ് അവർ ചെയ്ത പാപങ്ങളെല്ലാം, അവർ ചെയ്തെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് മലയാളിയും യൂറോപ്യൻ ചെയ്തതും അമേരിക്കയും ചെയ്ത പാപങ്ങളെല്ലാം വിഴുങ്ങൻ്റെ അവരുടെ അവസ്ഥ വന്നു. ഇപ്പോൾ ശക്തി ദൈവം യേശുവിൽ ഉറച്ച് വിശ്വസിച്ച് അത് യൂറോപ്പിനോ അമേരിക്കനോ ആഫ്രിക്കക്കാരും ചെയ്താലും യേശുവിനനുസരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ ദേശങ്ങളെയൊക്കെ നാശത്തിന് വിട്ടുകൊടുക്കും. ഹല്ലേലൂയ. മദർ തെരേസ അമേരിക്ക സന്ദർശിച്ചപ്പോൾ അമേരിക്കക്കാരോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും പഞ്ഞം പിടിച്ച രാജ്യമാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഭക്ഷണം കൊണ്ടല്ല, അവർക്ക് നല്ല വീടുണ്ട്, നല്ല റോഡുണ്ട്, നല്ല വസ്ത്രമുണ്ട്, അന്തസ്സില്ല. ആരെയും കൊല്ലാൻ വേണ്ട ആയുധം ഉണ്ടാക്കും. ഏത് അശുദ്ധിക്കും വേണ്ട സിനിമ പിടിച്ച് ലോകത്ത് മുഴുവൻ കൊടുക്കും. വിവാഹമോചനത്തിന് വേണ്ടി പരസ്യമായിട്ട്, വിവാഹമോചനത്തിന് വേണ്ടി പരസ്യമായിട്ട് അറ്റോണിമാർ $300 വിവാഹമോചനം നടത്തി തരാമെന്ന് പരസ്യമായിട്ട് ബോർഡ് വയ്ക്കും. അങ്ങനെ അധപ്പതിച്ചൊരു ഒരു ദേശമാണ്. പക്ഷെ നമുക്കതിനെ രക്ഷിക്കാനുള്ള കടമയുണ്ട്, ആ ജനത്തെ ശക്തിപ്പെടുത്താനുള്ളൊരു ദൗത്യമുണ്ട്. അപ്പോൾ മദ്യത്തിൻ്റെ ഒരു ദൂഷ്യം വരാൻ കാരണം നമുക്ക് അപകർഷതയുണ്ടായിരുന്നു. സായിപ്പിനെ കണ്ട് കവാത്ത് മറന്നെന്ന് പറയും. അപ്പോൾ അവനെ കണ്ട് അവൻ ചെയ്ത പാപമൊക്കെ ശരിയാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തെ ഉപേക്ഷിച്ചു. ആരോഗ്യമുള്ളവനെയും പണക്കാരനെയും കണ്ട് ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കരുത്. യേശുവാണ്, നമുക്ക് യേശുവാണ് രക്ഷകൻ, ഈശോയാണ് ലീഡർ എന്ന് പറയും. നമ്മളെ നയിക്കുന്ന നേതാവ് യേശുവാണ്. ഒരു രാജ്യവാസികളും ഏത് ദേശവാസികളും ഏത് പഠിപ്പുള്ളവനും ഏത് പണമുള്ളവനും ഈശോയ്ക്ക് വിരുദ്ധമായി ചെയ്താലും അവൻ അന്ത്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്, നീ വീഴും, നാശത്തിലേക്കാണ് നീ തെന്നി വീഴുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഗുരുതരമായ അപകർഷത കൊണ്ട് യേശുവിനെ ഉപേക്ഷിച്ച ഒരു ജനതയാണ് മലയാളികൾ. ഞായറാഴ്ച പോവും. ഈശോയുടെ വചനം അനുസരിക്കുന്നതിൽ മലയാളികൾ മറന്നുപോയവരാണ്. അന്തസ്സായിട്ട് പണിയെടുത്ത് നടന്ന കാലത്ത് മലയാളിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. മക്കളുണ്ടായിരുന്നു അവന്, അന്നൊക്കെ മക്കളുണ്ടായിരുന്നു. ദൈവജോലി ചെയ്യുന്ന മക്കളുണ്ടായിരുന്നു. പണവും പഠിപ്പും വന്നപ്പോൾ ദൈവജോലി ചെയ്യുന്ന മക്കളില്ലാതെയുമായി പോയി. ഹല്ലേലൂയ. പണിയെടുത്ത കാലത്തവന് അന്തസ്സുള്ള മക്കളുണ്ടായിരുന്നു, ദൈവശുശ്രൂഷ ചെയ്യുന്നവരുണ്ടായിരുന്നു. പിന്നീട് പാപത്തിനെയും സുഖത്തെയും സേവിക്കുന്നവർ മാത്രമേ ഉണ്ടായുള്ളൂ. പാപത്തെയോ സുഖങ്ങളെയൊക്കെ സേവിക്കുന്ന മക്കളോ കുടുംബങ്ങളെയോ നമുക്കുണ്ടാകാൻ ഇടവന്നുള്ളൂ. കാരണം ദൈവത്തെ സേവിക്കാനോ ദൈവത്തെക്കുറിച്ച് പഠിക്കാനോ
ചിലപ്പോൾ നമുക്ക് ലഭ്യമാകാത്തത് കൊണ്ട് കൂടിയാകാം, കേൾക്കാത്തത് കൊണ്ട് കൂടിയാകാം. യേശുവിനെ ധ്യാനിക്കുന്നതിൽ വലിയ വീഴ്ചകൾ നമുക്ക് സംഭവിച്ചു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. മുതിർന്ന മക്കളോടും പറയാവുന്നതാണ്, യേശു ദൈവശുശ്രൂഷയിൽ തന്നെ ഉറച്ചു നിന്നു. ദൈവശുശ്രൂഷയ്ക്കായിട്ട് മക്കളെ സമർപ്പിക്കേണ്ടതും ഒരാവശ്യമാണ്. ഇത്ര വർഷമായി ഇത്രയും പേരുടെ വിവാഹം ബോംബെയിൽ നടന്നെങ്കിലും പല ഇടവകയിൽ നിന്നും വൈദികരാകാൻ മക്കളില്ല. കാരണം മാതാപിതാക്കളും കാണില്ലായിരിക്കും. ഹല്ലേലൂയ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുന്നവർ, മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്നാണ് നല്ല മക്കളും ദൈവം ജന്മം ജനിക്കാൻ ഇടവരുത്തുകയുള്ളൂ. പ്രോർക്കാവുന്നതാണ് ദൈവം നമുക്ക് മാതൃകയായിട്ട് ഈശോയെ നൽകി. ഈശോ നമ്മളെ ഓരോ വചനം പഴയ നിയമത്തിലെ വചനത്തിൻ്റെ പൂർണ്ണതയായിട്ട് പുതിയ നിയമത്തിൽ ഈശോ പറയുന്നുണ്ട്, നീ ആസക്തിയോടുകൂടി നോക്കിയാൽ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു, വചനം അയച്ച അവിടെ നമ്മളെ ശുദ്ധീകരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾക്ക് ശുദ്ധി കൈവരും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾക്ക് ശുദ്ധി കൈവരും. ശുദ്ധി കൈവരാൻ ദാരിദ്ര്യം ആവശ്യമാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പാപത്തിന് കാരണം ദൈവം ഉപേക്ഷിക്കാൻ കാരണം, ഒന്നാമത്തെ ഭാഗ്യം പല കുടുംബവും സ്വീകരിച്ചിട്ടില്ല. ദരിദ്രരെ ഭാഗ്യവാന്മാർ. ഒരു പ്രാർത്ഥിച്ച് ഒരു സമ്പത്ത് നേടി, പ്രാർത്ഥിച്ച് സമ്പത്ത് നേടി, പ്രാർത്ഥിച്ച് എളിമപ്പെട്ട് ജീവിക്കാൻ പലപ്പോഴും പഠിച്ചില്ല. ഹല്ലേലൂയ. സമ്പത്ത് കയറുമ്പോൾ പലപ്പോഴും ദൈവ ദാനധർമ്മങ്ങൾ കൂട്ടിയില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ നന്നാവില്ല. ഒന്നാമത്തെ ഭാഗ്യം ഈശോ പറഞ്ഞത് ദരിദ്രരെ നിങ്ങൾ, അപ്പോൾ ദരിദ്രർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവർ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ദരിദ്രർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ പ്രാവശ്യത്തിലധികമുള്ള വസ്ത്രമോ സ്വത്തോ വീടോ സ്ഥലമോ സ്വർണമോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഹല്ലേലൂയ. ഇത് കൊടുക്കാത്തവർ കൊടുക്കും, ആശുപത്രി കൊണ്ടുപോയി കൊടുക്കും. ഹല്ലേലൂയ. ചില വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും, അപകടം കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കും. ചില ഇൻഷുറൻസ് കമ്പനിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കൊടുക്കാത്തവനെല്ലാം കൊടുപ്പിക്കാനറിയാം. ഹല്ലേലൂയ. എല്ലാവരും കൊടുക്കും. സമയാസമയങ്ങളിൽ ഒരുമിച്ച് കൂട്ടി കൊടുക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരുമിച്ച് കൂട്ടി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ദരിദ്രർക്ക് നേരെ ചെവി കൊടുക്കില്ല, നേരെ ചെവി കൊടുക്കാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. മക്കളായിട്ട് അത് മുഴുവൻ വേറെ മോശമായ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കും. ഹല്ലേലൂയ. ഇപ്പം മക്കളേക്കും അമിതമായ സ്വത്ത് കൊടുക്കുന്നത് ദൂഷ്യത്തിന് കാരണമായി തീരും. അധ്വാനശീലമില്ലാത്ത മക്കൾ വരും. ഭക്ഷണപ്രിയരും സുഖലോലുപരമായ മക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചു വളരും. ഭക്ഷണപ്രിയരും സുഖലോലുപരമായ മക്കളായിരിക്കും. നിങ്ങൾ സുഖങ്ങൾ വർദ്ധിപ്പിക്കും തോറും സുഖലോലുപരായ മക്കൾ വരും. ദൈവം ഈശോയെ വളർത്തി, കഷ്ടപ്പെടാൻ പെടുത്തി, കന്നുകാലി തൊഴുത്തിലൊക്കെ ഇട്ടു, സൗകര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ദൈവമേ എന്ന് വിളിച്ചു. നിത്യതയ്ക്ക് പോകാൻ ഇതെല്ലാം ആവശ്യമാണ്. നിത്യതയ്ക്ക് സുഖഭോഗങ്ങൾ മുഴുവൻ നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സമ്പത്ത് കൊടുക്കാതെ ഓർക്കുക, അശുദ്ധി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും. കാരണം ഒന്നാമത്തെ കാര്യം ഈശോ പറഞ്ഞ് കേട്ടില്ല, ദരിദ്രർക്ക് നിങ്ങൾ ഭാഗ്യം കൊടുക്കാത്തപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമില്ല. കാരണം ഈശോ പറഞ്ഞു ദരിദ്രരെ നിങ്ങൾ, ഈശോ ദരിദ്രന് ഈ ഭാഗ്യം കൊടുത്തു, സ്വന്തം ശരീരം പോലും കൊടുത്തു, രക്തവും കൊടുത്തു, പൈസ ഉണ്ടായിരുന്നു യൂദാസ് വഴി കൊടുത്തിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ട പൈസ ഈശോ കൊടുത്തിട്ടുണ്ട്, രോഗശാന്തി കൊടുത്തിട്ടുണ്ട്, അവനുവേണ്ടി ഈശോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈശോനെ പഠിപ്പിച്ചു, പാപം ചെയ്യരുതെന്നും പഠിപ്പിച്ചു. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഭവനത്തിലേക്കും വരുന്നത്. സമ്പന്നരാണെങ്കിൽ സ്വത്തിൽ പകുതി കൊടുക്കാൻ പറയാം. സഖ്യഹോസ്തുവിനോട് സ്വത്തിൽ പകുതി കൊടുത്തപ്പോൾ ഈശോ പറഞ്ഞു നിൻ്റെ ഭവനത്തിന് രക്ഷ കൈവരും. നൂറ്റാണ്ടുകളായിട്ട് നമുക്കൊരു സഖ്യഹൂസ് ഇല്ലാതിരിക്കുകയാണ്. ഹല്ലേലൂയ. പൈസയുള്ള ഒത്തിരി പേരുണ്ട്, പകുതി കൊടുക്കാൻ മാത്രം പകുതി പോലും ആത്മീയതയില്ല. ഹല്ലേലൂയ. 10% കൊടുത്താൽ 10% ആത്മീയത ഉണ്ടാവും. ഹല്ലേലൂയ. അതുപോലും കൊടുക്കാത്തവർ, 0.5% പോലും കൊടുക്കില്ല. കാരണം 2% ഒക്കെ ഉള്ളൂ അവൻ്റെ ആത്മാംശം, ആത്മീയതയുടെ അംശം 2% ഉള്ളവൻ ചിലപ്പോൾ ഒരു 1% ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭാഗ്യം നിങ്ങൾ ഓർക്കുക, ദരിദ്രരെ നിങ്ങൾ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നന്നാകണമെങ്കിൽ ദരിദ്രരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളിലേക്കും ഈ ഭാഗ്യങ്ങൾ വരും. ദരിദ്രൻ്റെ പ്രാർത്ഥന പഴയ നിയമത്തിൽ പറയും ദൈവം കേൾക്കും. അവൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഐശ്വര്യം കിട്ടും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ ഓർക്കാം ഒരു വീട് ദരിദ്രന് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഒരു വസ്ത്രം വാങ്ങുമ്പോൾ ഓർക്കാം ഒരു വസ്ത്രം ദരിദ്രന് കൊടുക്കാൻ പറ്റുമോ? അത് കുട്ടികളെയും പഠിപ്പിക്കണം. മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ കുട്ടികൾക്കും ലഭ്യമാവുകയില്ല. നിങ്ങളുടെ ഓരോ വസ്ത്രവും നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് അകറ്റും. നിങ്ങളുടെ വീടും ദൈവത്തിൽ നിന്ന് നിങ്ങളെ വളരെ അകറ്റും. പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന പോൾ പ്രാർത്ഥിച്ച് സ്വന്തം കാര്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ദൈവത്തിൽ നിന്ന് അത് അനുസരണത്തിൽ നാം വളരെ അകലെയായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുമ്പസാരിക്കുന്നത് നല്ലതാണ്. കാർന്നവന്മാരായിട്ട് ചിലപ്പോൾ കൊടുത്തു കാണില്ല, ദാന ധർമ്മത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് ഉപേക്ഷയാൽ വരുത്തിയ പാപങ്ങൾ കുമ്പസാരിക്കണം എന്ന് പറയും. ഇത്ര വസ്ത്രം ഉണ്ടായിരുന്നു, അത് കൊടുക്കാനായിട്ട് കഷ്ടപ്പെട്ടിട്ടില്ല. കഷ്ടപ്പെടാതെയൊന്നും ആത്മീയ സുഹൃത്തും ഉണ്ടാവില്ല.
കഷ്ടപ്പെടുത്താതെ വേദനിക്കാതെ വേദനിച്ച് പഠിച്ച് പഠിച്ചാണ് മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. ഹാലലൂയ. ദൈവം പറഞ്ഞ കാര്യമൊക്കെ ഇരുന്ന് പുകഞ്ഞ് പുകഞ്ഞ് വേർത്താലാണ് ഈശ പറഞ്ഞ പലതും മനസ്സിലാവൂ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പിശാചു പറയും ഈശ പറഞ്ഞ് ശരിയൊന്നുമല്ല, പ്രാക്ടിക്കലല്ല, മോഡേണല്ല എന്ന് തോന്നും. ഹാലലൂയ, ഹാലലൂയ. ഈശ അനുസരിച്ചുകൊണ്ട് ദൈവം അവനെ ഉയർപ്പിച്ചു. ഓരോ വസ്ത്രവും നമുക്കെതിരായിട്ട് ദൈവസന്നിധിയിൽ സാക്ഷ്യം നൽകും. ഓരോ ദരിദ്രൻ്റെയും മാലാഹ നമ്മളെ പ്രഹരിക്കും. ദരിദ്രനോട് ചെയ്ത ഓരോ മാലാഹ, ദരിദ്രൻ്റെയും മാലാഹ നമ്മയോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ മക്കളെയോ പ്രഹരിക്കും. കാരണം അവരെ വർഷങ്ങളായിട്ട് അവഗണിച്ചു, പ്രാർത്ഥിച്ചില്ല, കൊടുത്തില്ല. അവർ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാം, കഴിയുന്നത് കൊടുക്കാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദരിദ്രരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചോളൂ. ദരിദ്രരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അവൻ്റെ മാലാഹ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാലാഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവം നീ അവന് കൊടുത്തല്ലോ, അവനെന്താ കൊടുക്കാത്തത്? ഹാലലൂയ. അവന് പഠിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്, അവന് പൈസ ഉണ്ടാക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്, അവനെന്താ കൊടുക്കാത്തതെന്ന് ദൈവത്തോട് ചോദിക്കും. ഹാലലൂയ. പറഞ്ഞാൽ കേൾക്കാത്തവരെ ദൈവം പിശാചിനെ വിട്ടുകൊടുക്കാം. ഏത് രാജ്യങ്ങളെയും ദേശങ്ങളെയും കുടുംബങ്ങളെയും ആരായാലും പുത്രനോട് പോലും അവിടുന്ന് സഹനത്തിലൂടെ വിധേയമാക്കിയാണ് അവിടുന്ന് പുത്രനെ വിശുദ്ധിയിൽ വളർത്തിയത്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞാൻ പീറ്റർ മാത്തായി, പൂനെയിൽ നിന്നാണ്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും കുടിക്കാനുള്ള വെള്ളം താഴെ നിന്ന് കൊണ്ടുവരണമായിരുന്നു. ബക്കറ്റിൽ അത് കൊണ്ടുവരും. ബാക്കിയുള്ള ഞങ്ങൾക്ക് വെള്ളമുണ്ടെങ്കിലും കുടിക്കുകയും ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം ഞങ്ങൾക്ക് താഴെ നിന്ന് ഒരു ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. അത്രയെങ്കിലും അത് കൊണ്ടുവരുമ്പോഴും അത് കുറച്ച് ദിവസമായിട്ട് ഞാനാണ് കൊണ്ടുവരാറ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ എനിക്ക് മുമ്പേ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഒരു സ്ലിപ്പ് ഡെസ്ക് കാരണം. അത് മുരിങ്ങൂർ പോയിട്ട് ധ്യാനത്തിൻ്റെ സമയത്ത് അത് പരിപൂർണ സൗഖ്യം നൽകി ലഭിച്ചിരുന്നു. അതിനുശേഷം വളരെ ഇത് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ബക്കറ്റ് വെള്ളം കൊണ്ടുവരുന്നതുകൊണ്ട് ഈ പെയിൻ വളരെ വീണ്ടും ഒന്ന് ആരംഭിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ ധ്യാനത്തിൻ്റെ ഇത് ആരാധനയുടെ സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ ആ പെയിൻ കംപ്ലീറ്റ്ലി വിട്ടുമാറി. പിന്നെ എൻ്റെ എനിക്ക് ലെഫ്റ്റ് ഷോൾഡർ, ഈ ഫ്രോസൺ ഷോൾഡർ ആയിരുന്നു, അത് സൗഖ്യം കിട്ടിയിരുന്നു. പക്ഷേ ഈ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് ഓൾസോ പൊക്കാനും പൊക്കുന്ന സമയത്തും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വളരെ പെയിൻഫുള്ളായിരുന്നു. പക്ഷേ ഞാനത് ആ കാര്യം മിസ്സിനോടൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം ഇപ്പോഴും എനിക്ക് ഏർലിയർ ഈ ഫ്രോസൺ ലെഫ്റ്റ് ഷോൾഡറിൽ ഫ്രോസൺ ആയിരുന്നു കൊണ്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ഹീൽ ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഞാൻ ഈ സമയത്തൊന്നും മിണ്ടിയിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഇപ്പം ഇന്നലെ ആരാധനയുടെ സമയത്ത് അത് ഞാൻ പൊക്കുമായിരുന്നു, കൈയൊക്കെ പൊക്കും, എല്ലാം ചെയ്യുമായിരുന്നു, അല്ല പൊക്കൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നല്ല പെയിൻഫുൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ യാതൊരു പെയിനും ഇല്ല, അബ്സല്യൂട്ട്ലി ടോട്ടലി നോ പെയിൻ. അത് കംപ്ലീറ്റ്ലി ഹീലായിരിക്കുന്നു. നല്ലൊരു കയ്യേട് തമ്പുരാൻ കർത്താവിനോട്. അതായത് ഞാനിവിടെ വരുമ്പോൾ വളരെ അസ്വസ്ഥ മനസ്സായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ശാന്തിയും സമാധാനമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ഞാൻ തിരിച്ചു പോകുന്നു. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൽസി, ഞാൻ ടാക്കുള്ളി എന്ന് വരുന്നു. പിന്നെ ഞാനിവിടെ സ്ഥിരമായിട്ട് വരുന്നതാ. പക്ഷെ എനിക്ക് ഉദരപരമായിട്ട് ഒരുപാട് അസ്വസ്ഥതയുണ്ടായിരുന്നു. 9 വർഷമായിട്ട് എനിക്ക് ഒരുപാട് അസ്വസ്ഥ, എനിക്ക് ഒത്തിരി വേദനയായിരുന്നു. ഒരുപാട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥനകളും ചെയ്യാത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊത്തിരി സങ്കടമായിരുന്നു. ഇന്ന് ഈ പ്രാവശ്യം ഞാൻ ധ്യാനത്തിന് വന്നത് എന്തെങ്കിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തേക്കുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ ഞാൻ വന്നു. കുർബാന കുംസാരം കഴിഞ്ഞു വന്ന് വന്നാണ് ആരാധനയുടെ സമയത്ത് ദൈവം തമ്പുരാൻ എന്നെ എടുത്തു മാറ്റി എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു കയ്യടി തമ്പുരാൻ കർത്താവിനോട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് പ്രിൻസ് കുട്ടി, ഞാൻ ഭോപ്പാലിൽ നിന്ന് വരുന്നു. കുറച്ച് നാൾ മുമ്പേ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഞാൻ സീഡിയിൽ മറിഞ്ഞ് വീണ്, എൻ്റെ കാല് ഫ്രാക്ചറായി, പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞ് 21 ദിവസം കൊണ്ട് ഇത് ശരിയാവും. എന്നാൽ ഈ 20 ദിവസം ആയപ്പോഴത്തേന് എൻ്റെ കാലിൽ നീരും വേദനയും കൂടി. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ കാല് ശരിയാവുകയാണെങ്കിൽ ഞാൻ താബോർ ആശ്രമത്തിൽ ഭവനത്തിൽ വരുന്ന കൂട്ടത്തില്ലേ
റിട്ടയേറ്റിനെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന കൂട്ടത്തിൽ ഞാൻ ശരിയാവണമെങ്കിൽ സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഡോക്ടർ 21-ാമത്തെ ദിവസം പ്ലാസ്റ്റർ അഴിച്ച് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേനെ കാല് കംപ്ലീറ്റ് ശരിയായി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി. നല്ല കേട്ട് തമ്പുരാൻ കർത്താവിനെ കൊടുക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് മാത്യു, ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ട്രെയിനിലായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ രണ്ട് കൈകളുടെയും ഓരത്തിന് ഭയങ്കര വേദനയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മൊബൈൽ എടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പോക്കറ്റ് കൈയിടാൻ പാടില്ലായിരുന്നു, അത്രയ്ക്ക് വേദനയായിരുന്നു. ഇപ്പോൾ അത് തീർച്ച കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അതല്ലാതെ എൻ്റെ ഈ വലതേ മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് നല്ല വേദനയായിരുന്നു. എങ്ങനെ വന്നെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതൊരു 3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ മുട്ടുകുത്തുമ്പോഴത്തേക്ക് ഒരു തരത്തിൽ നിലത്തേക്ക് അങ്ങ് വീഴുകയായിരുന്നു. മുട്ടുകുത്തി അങ്ങ് വീഴുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയായി. ഇതിപ്പോൾ കൈ എന്താ ഇങ്ങനെ നന്നായിട്ട് കൈയടിച്ച് നന്നായിട്ട് എനിക്ക് മുട്ടിനും ഒരു കുഴപ്പവും ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി. ഇരു രക്തമൊഴുക്കണമേ, അഭിഷേകം ചെയ്തിടണേ.